നമ്മുടെ മുൻ മന്ത്രി എം എം മണിക്കെതിരെ ജാതീയമായും പിന്നെ അല്ലാതെയൊക്കെ ആക്ഷേപം തുടരുകയാണ്. രൂപത്തിലും അദ്ദേഹത്തിൻ്റെ നിറത്തിലും ഒക്കെ അദ്ദേഹം കറുപ്പായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കളറ് അദ്ദേഹം കറുത്ത മുത്തം എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ഇപ്പൊ കറുപ്പുള്ള മനുഷ്യരെ എല്ലാവരെയും ഇങ്ങനെയാണോ? എല്ലാവർക്കും എല്ലാവരും അങ്ങ് സായിപ്പിനെ പോലെ വെളുത്തിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പോലെ അമേരിക്കയെ പോലും, ഏതാ വിളമ്പന്മാരുടെ നാടായ അമേരിക്കയെ പോലും കറുപ്പന്മാരുണ്ട്, കറുത്തവർക്കും കറുപ്പന്മാരുണ്ടെന്ന് മാത്രമല്ല 8 വർഷം കറുപ്പനായ ഒബാമ അമേരിക്ക മരിക്കുകയും ചെയ്തു. അതാണ് ലോകചരിത്രം. ഇവിടെ എം എം മണി കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന ഒരാളെയാണ് ഈ ജാതിയുടെ പേരിലും ഈ പിന്നെ കളറിന്റെ പേരിലും ഈ നിറത്തിന്റെ പേരിലും അധിക്ഷേപം നടത്തുന്നത്. ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളി മാധ്യമ സമ്മേളനത്തിലാണ്, ഡൽഹിയിൽ വെച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തിരുത്തലിന് മണിയാശൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആരുടെ ഒരു ഒരു ഗോപ്പൻ്റെയും മാപ്പും ഗോപ്പും ഒന്നും വേണ്ട, മാപ്പും ഗോപ്പും ഒന്നും വേണ്ടാന്ന്. അത് അദ്ദേഹത്തെ അത് അത്രയും അവഗണിച്ചിട്ട് അത് പിന്നെ മാപ്പ് പറയുന്നതിനകത്ത് എന്തോ കാര്യം. ഇപ്പൊ സംഗതി പിന്നെ മഗതി എന്ന് വിളിച്ചു പോയി എന്നുള്ളതിനാണ് ഈ മണി കേട്ട പിന്നെ ചീത്തയ്ക്കും എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടായി. പക്ഷെ ഇപ്പൊ അതിനേക്കാളും രൂക്ഷമായ രീതിയിൽ ഇയാളെ ഒരു മനുഷ്യക്കുറങ്ങൻ ആയിട്ട് അവതരിപ്പിക്കുക, പിന്നല്ലാതെ അദ്ദേഹത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അദ്ദേഹത്തെ ജന്മത്തെ തന്നെ അതുവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണോ കോൺഗ്രസ് സംസ്കാരം? എനിക്ക് അറിയത്തില്ല. ഇതാണോ നിങ്ങള് രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുക, അത്രേ ഉള്ളൂ. അതല്ലാതെ വംശീയമായി ആക്ഷേപിക്കുക. കോൺഗ്രസിന് വേറെ ഒന്നും എൽ ഡി എഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭരണത്തെ കുറിച്ചോ വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവർ ഈ വ്യക്തി ആക്ഷേപങ്ങൾ നടത്തുന്നത്. ഗൗരി ചോദ്യത്തി എന്നും പി കെ ചാത്തനെ അദ്ദേഹം ചാത്തൻ പോലെയെന്നൊക്കെ വിളിച്ചാണ് അധിക്ഷേപിച്ചത് അന്ന് കോൺഗ്രസ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. ഈ സാംസ്കാരിക കേരളത്തിൽ ഇത് ഇത് ശരിയല്ലത്. എന്ത് എവിടെ ഈ സാംസ്കാരിക നായകന്മാരെന്ത് അവരെന്ത്? അല്ല, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഇതെല്ലാം വൺ സൈഡർ ആണ്. ചില ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് സാംസ്കാരിക നായകന്മാരെ നമ്മുടെ പിന്നെ വരവെച്ചരിച്ചാൽ കാണില്ല. അല്ലാത്ത സമയത്ത് 22 സാംസ്കാരിക നായകന്മാർ ഒപ്പിട്ട പത്രാഫീസുകളിൽ കിട്ടുന്നത്. ഇപ്പം അത് അവര് പെർമനന്റ് ഫോം അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വരുമ്പോഴത്തേക്ക് ഒപ്പിടുക, അയക്കുക. ഇപ്പൊ ഇതിന് കാണുന്നില്ല, മണി ആക്ഷേപിച്ചതിന് ഒരാളിനെ കാണുന്നില്ല. ഇതിന് സ്ഥിരം ഒപ്പിടുക എന്ന ഒരാളിപ്പം കോഴിക്കോട്ട് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പെട്ടിട്ടുണ്ട്. ആ വേസ്റ്റ്. അപ്പൊ വളരെ നന്നായി. ചില സാംസ്കാരിക നേതാക്കന്മാർക്ക് സാംസ്കാരിക നായകന്മാർക്ക് എന്ന് പറഞ്ഞാൽ പെരുമ്പടം ശ്രീധരനും അതുപോലെ തന്നെ ജോർജ് ഓണക്കൂറിനൊക്കെ ഇപ്പം മോദി പുകഴ്ത്തലും മോദി പിന്നെ വാഴ്ത്തലും ഒക്കെ ഇപ്പം അവരുടെ ജോലി. അവരിപ്പം എല്ലാം മോദി വാഴ്ത്തലാണ്. അല്ല, അതിപ്പോ ജോർജ് ഓണക്കൂറിന് എനിക്ക് പണ്ടേ അറിയാം, അദ്ദേഹം നല്ലൊരു പ്രൊഫസറാണ്, അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം അധികാരത്തിന്റെ പുറകെ പോകുന്ന ഒരാളാണ്. കാരണം ടി എം ജേക്കബിന്റെ കാലം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എവിടെ അധികാരമുണ്ടോ അവിടെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഏജറ്. അതിനുവേണ്ടി അദ്ദേഹം ഏത് പരിധി വരെയും അദ്ദേഹം പോകും. പിന്നെ പെരുമ്പടവും കുറച്ചുകൂടി വ്യത്യസ്തരാണ്. കാരണം പുള്ളി ഒരു ലെവൽ വിട്ട് താഴോട്ട് പോകാറില്ല. പിന്നെ അദ്ദേഹത്തിന് പെരുമ്പടവത്തിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോർജ് ഓണക്കൂറിനേക്കാളും എത്രയോ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ജോർജ് ഓണക്കൂറിൻ്റെ 400 അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, നമ്മുടെ പെരുമ്പടവത്തിന്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടാവും. അപ്പൊ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു സംശയം ചോദിക്കാൻ, ഈ കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾ നൽകുന്നതെല്ലാം തന്നെ ഒരാൾ കാണാൻ കൊള്ളാവുന്നതിന്റെ അടിസ്ഥാനത്തിലും അയാളുടെ ഏത് ജാതിയാണെന്ന അടിസ്ഥാനത്തിലാണ് പണ്ട് പോലെ, അതാണ് രീതി കോൺഗ്രസ്. അല്ല, അതിപ്പോ കോൺഗ്രസിന്റെ ഒരു പുതിയ, കാരണം പണ്ട് ഇത്രത്തോളം അവർക്ക് കാഷ്വലി എന്തെങ്കിലും മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഇപ്പോഴാണ് ഇത്ര മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നത്. കാണാൻ സുന്ദരനായിരിക്കണം. പണ്ട് വേറൊരു രീതി പറയണ്ട്, കോൺഗ്രസ്സുകാരെ നല്ല പിന്നെ കാണാൻ കൊള്ളാന്ന് പിള്ളേരെയൊക്കെ പറയും.
ചോക്ലേറ്റ് പോയി സോപ്പ് അമൽ ബേബി നമ്മുടെ സിനിമാ നടന്മാരെ പറ്റി പറയുന്ന രീതിയാണ് ഇപ്പൊ അങ്ങനെയുള്ളവർ വേണം പിന്നെ ഇതാകാൻ അല്ലെ ഒരുങ്ങി നടക്കുന്ന വിദഗ്ധന്മാരുണ്ട് അഞ്ചു മാറുന്ന ഡ്രസ് മാറുന്ന ബ്യൂട്ടി പാർലറിൽ പോയി ഷർട്ടൊക്കെ മാറുന്ന ആളുകളൊക്കെ ഉണ്ട് അതുപോലെ അല്ലെങ്കിൽ നല്ല സുന്ദരിമാര് വരണം സുന്ദരിമാരണം ഇപ്പൊ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെയും നല്ല സുന്ദരിമാരുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പട്ടാഴി പട്ടാഴി സുന്ദരിമാര് അങ്ങനെ അങ്ങനെയും കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള സുന്ദരിമാര് വേണം ഇനിയിപ്പോ പിന്നെ പിന്നെ രാഷ്ട്രീയത്തിന് വരേണ്ടതെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ മഹിളാ കോൺഗ്രസ്സുകാർ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്കൊക്കെ കുടുംബമുള്ളതല്ലേ മക്കളൊക്കെ ഇവരെ മക്കൾ കാണാൻ കൊള്ളൂല്ലെങ്കിൽ ഇവർ വീണ്ടും വിചാരവും പരിസര ബോധമൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന ഒരിക്കലും മാണിക്ക് പിന്നെ എം എം മാണിക്കെതിരെ അങ്ങനെ ഒരു പ്രദർശനം നടത്താൻ പാടില്ല രാഷ്ട്രീയത്തെ വിമർശിക്കട്ടെ അതെ നിങ്ങൾ മണിയെ നേരിടുക ഏത് രാഷ്ട്രീയമായി നേരിടുക അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു വൃത്തികെട്ട ഒരു പിന്നെ കോലം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുഖം ഒട്ടിച്ച് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് വന്നത് അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പോത്തിനെയും പിന്നെ കരടിയൊക്കെ സാമ്യം ചെയ്ത് അതെടുത്ത് വെച്ചിട്ട് കോൺഗ്രസ് വിലക്കണമായിരുന്നു വിലക്കണം വിലക്കുന്നതിന് പകരം സുധാകരൻ ചെയ്ത് എന്താണ് അത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക പിന്നീടാണ് ജനങ്ങൾ ഇത് കണ്ടു മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോഴാണ് പെട്ടെന്ന് വേറെ അപകടം മനസ്സിലായി മനസ്സിലാക്കി ജനരോക്ഷം ഉണ്ടാവും എന്നുള്ള അപകടം മനസ്സിലായത് അവിടെയൊക്കെയാണ് നമ്മൾ എ കെ ആന്റണിയെ നമ്മൾ പോയിട്ടേണ്ടത് അതിന് മിണ്ടത്തില്ലല്ലോ അല്ല മിണ്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കില്ല പിന്നെ ഈ സുധാകരൻ പറയും പോലെ ഉമ്മൻചാണ്ടി ആരെ ആക്ഷേപിക്കും ഉമ്മൻചാണ്ടി ആക്ഷേപിക്കും മിണ്ടതില്ല അത് ആരുടെ പേരെടുത്ത് പുള്ളി നിയമസഭയിൽ പോലും പുള്ളി പ്രസംഗിക്കുമ്പോൾ ആരുടെയും പേരെടുത്ത് പുള്ളി പറയാറില്ല പിണറായി വിജയനും അങ്ങനെയാണ് ആരും പേരെടുത്ത് പറയില്ല പിന്നെ നേരിട്ട് പിന്നെ ക്ഷോഭിക്കും അത് തന്നെ അതിന് കുറിക്കുള്ള മറുപടി കൊടുക്കും അതല്ലാതെ ആക്ഷേപിക്കുന്നില്ല അതാണല്ലോ അദ്ദേഹം തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ ശുദ്ധത ഉണ്ടാവണം അതാണ് വേണ്ടത് രാഷ്ട്രീയക്കാരന് മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഈ എം എം മണിക്കെതിരായിട്ടുള്ള ഈ മഹിളാ കോൺഗ്രസിന്റെ സമരവും ഈ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്ന ഈ പ്രതിഷേധവും ഒക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ് ആരെയും വ്യക്തിഹത്യയ്ക്ക് മുതിരരുത് ഇനിയായാലും അതുണ്ടാവരുത്